എല്ലാവർക്കും നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കാൻ കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ നൂഡിൽസ് ആണ്. സേമിയ ഉപ്മാവ് എന്ന് പറഞ്ഞുകൂടാ കേട്ടോ, അത് രണ്ടും വേറെ. നമ്മൾ സേമിയ ഉപ്മാവ് ഉണ്ടാക്കുന്നത് വേറെ രീതിയിൽ തന്നെയാണ് സേമിയ ഉപ്മാവ് ഉണ്ടാക്കുക. ഇത് സേമിയ നൂഡിൽസ് ആണ്. അപ്പൊ ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സാധനമാണ് സേമിയ നൂഡിൽസ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. സേമിയ നൂഡിൽസ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ എന്റെ ബാംബിനോ വെർമസിലി ആണ് എടുത്തിരിക്കുന്നത്. ഇത് വറുത്തതല്ല കേട്ടോ, അപ്പൊ നമുക്കൊന്ന് ചെറുതായിട്ട് വറക്കണം, എന്നിട്ട് വേണം ഇത് വേവിക്കാൻ. അപ്പൊ ഞാൻ ഇത് വറക്കാനുള്ള പരിപാടി നോക്കട്ടെ കേട്ടോ. എല്ലാം വെച്ചിട്ടുണ്ട്. സേമിയ വേവിക്കാനായിട്ട് ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിളച്ചിട്ട് വേണം നമ്മൾ വറുത്ത് വെച്ച സേമിയ ഇതിലേക്ക് ഇടാൻ. സേമിയ വറുത്തിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ സേമിയ വറക്കണതാണ് എന്താ പറയുക, ഈ വല്ലാതെ കുഴയാതിരിക്കാൻ നല്ലത്. നമ്മുടെ സേമിയ വെന്തു കേട്ടോ, ഒരു മുക്കാൽ വേവതായിട്ടുള്ളൂ. ഞാൻ ഇത് വാർക്കുകയാണ് കേട്ടോ. സേമിയൊക്കെ വാർത്ത് വെച്ചു. അതേ പാനിൽ തന്നെയാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. നിലക്കടലയും പൊട്ടുകടലയും ഞാൻ എടുത്തിട്ടുണ്ട് കുറേശ്ശ. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഞാൻ ഇതിലേക്ക് അരിഞ്ഞ് വെച്ച പച്ചക്കറിയാണ് കാണിക്കുന്നത്. സവോള, കാരറ്റ്, ബീൻസ്, കാപ്സിക്കം, പച്ചമുളക്. ഒരു മീഡിയം സൈസിലായിട്ട് ഞാൻ ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇത് നമുക്ക് നീളത്തിലരിയാം, കുറച്ച് വീതിയിലരിയാം, കനം കുറച്ച് വീതിയിലരിയാം. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അരിയാം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ സേമിയ വേവിക്കുമ്പോൾ ഇത്തിരി ഉപ്പിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നോക്കണം കേട്ടോ. അതിൽ ഇടുമ്പോൾ ഇതൊക്കെ ഒന്ന് വെന്തോട്ടെ നന്നായിട്ട്. ഒരു കുറച്ച് നേരം നമുക്ക് അടച്ച് വെക്കാം ഈ പച്ചക്കറി ഒന്ന് വെന്ത് വരാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞപ്പൊടിയാണ്. ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി നോക്കിയിട്ട് ഇടണം. പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകപ്പൊടി ഇഷ്ടമുള്ളവർക്ക് ജീരകപ്പൊടിയും കൂടി ഇടാം കേട്ടോ. ഞാൻ എന്താ ജീരകപ്പൊടി ഇടാത്തതെന്ന് വെച്ചാൽ, ഞാൻ കുരുമുളകും ജീരകവും കൂടിയിട്ടാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ജീരകത്തിൻ്റെ ഒരു മണവും നമുക്ക് കിട്ടുമല്ലോ. അല്ല, കുരുമുളക് ഒറ്റയ്ക്കാണ് ഇടുന്നതെന്ന് വെച്ചാൽ അതിൽ കുറച്ച് ജീരകപ്പൊടി കൊണ്ട് നമുക്ക് ചേർക്കാം കേട്ടോ. പക്ഷെ മിക്കതിലും നമുക്ക് കുരുമുളകും ജീരകവും ഇടേണ്ടി വരും. അപ്പോൾ നമുക്ക് അത് രണ്ടും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വെക്കുകയാണ് നല്ലത്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇനി നമ്മൾ ഗരം മസാലപ്പൊടി കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളകൊന്ന് മാറിക്കോട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ ആ വേവിച്ച് വെച്ച സേമിയ ഇട്ട് നന്നായിട്ട് ഇളക്കിയാൽ മതി. സേമിയ ഇട്ട് കൊടുക്കുന്നു കേട്ടോ, വേവിച്ച് വാർത്ത് വെച്ച സേമിയ. എന്നിട്ട് നന്നായിട്ട് എല്ലാം ഈ സേമിയ എല്ലാ സ്ഥലത്തേക്കും യോജിക്കുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്തു, നമ്മുടെ സേമിയയിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു. അപ്പം ഞാൻ അവസാനത്തെ ഇതാണ് നാരങ്ങ നീര് പിഴിയുക. ഒരു അരമുറി നാരങ്ങ ഒന്ന് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക. ഇട്ടു അത് ഞാൻ എടുക്കട്ടെ. ഒരു പെട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കയപ്പുള്ളൂ. ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് പഞ്ചസാരയും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. പക്ഷേ പഞ്ചസാര ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ മധുരവും ആ പുളിപ്പും ആ എന്താ പറയുക എരിവും ഒക്കെ നല്ല ബാലൻസ് ചെയ്ത് പോകും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ വറുത്തിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വിട്ട് കിടക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് കട്ട പിടിക്കുള്ളൂ. അതുകൊണ്ടാണ് വറുത്തിട്ട് വേവിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ ഇത് ഞാൻ അടച്ചു വെക്കട്ടെ. ഞാൻ നമ്മളുടെ സേമിയ നൂഡിൽസ് ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.